ഓ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ പറയാനുള്ളത്. സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ മാറിയ ഈ സമയത്താണ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ മറിയ സമയത്ത് തന്നെ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്ന ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വരാൻ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ട്, സ്വർണ്ണവില കുടുംബം കുറയുമോ എന്നുള്ളത് ഓരോരുത്തർ പേര് വായിക്കാൻ ഇന്ത്യയിൽ നോട്ട് ചെയ്തിട്ടില്ല, എന്തായാലും സംശയം തന്നെ ആയിരിക്കും കുടുംബം കുറയുമോ എന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണ്ണവിലയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്തോ ഒരു കയ്യിൽ പോയി. അതിന് മുമ്പ് വേറെ കാര്യം പറയട്ടെ, ലോകത്തിലെല്ലാ രാജ്യങ്ങൾക്കെടുക്കും സമാധാനം ഉണ്ടാവട്ടെ, യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ, നിരപരാധികൾ കൊല്ലപ്പെടുന്നത് അവസാനിക്കട്ടെ എന്നും കൂടി പറഞ്ഞിട്ട് പറയട്ടെ. വരാൻ പോകുന്ന സ്വർണ്ണവിലിൻ്റെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ളവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും. അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം. വലിയ ഗ്ലോബൽ അൺസെർട്ടനിറ്റിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗോൾഡിലേക്ക് ഭയങ്കരമായ രീതിയിലൊരു ഒഴുക്ക് വന്നേക്കാണ്. വീണ്ടും ഒരു സേഫ് ഹെവൻ ഡിമാൻഡ് വർദ്ധിച്ചേക്കാണ്. ബാർഗെയിൻ ടൈപ്പ് ഓഫ് എന്താ ഗോൾഡ് ബാർഗെയിൻ ഹണ്ടിങ്, ഗോൾഡ് ബാർഗെയിൻ ബയ്യിങ് നടക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലൂടെ പോകുന്ന അവസ്ഥയിലേക്ക് വീണ്ടും പോകുന്നു. അതിന് മെയിൻ കാരണം മറ്റൊന്നുമല്ല, ഇൻസൈഡ് റഷ്യ, അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം റഷ്യൻ മണ്ണിൽ കുർക്ക് റീജിയൻസിലെ ഒരു ഫോറിൻ ട്രൂപ്സ് കിടക്കുകയാണ്. ഒന്ന്, ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നിൽക്കുമ്പോൾ, ഐ മീൻ ഉക്രൈൻ്റെ ട്രൂപ്സാണ് ഫോറിൻ, വേറെ രാഷ്ട്രമല്ല ആ കുർക്ക് റീജിയൻസ്. അത് ട്രംപ് വന്നപ്പോൾ ഈ യുദ്ധം അവസാനിക്കുമെന്നുള്ള ഒരു ഇത് വന്നു. അതിൽ എന്താ സ്വർണ്ണവില താഴേക്ക് പോയി. പക്ഷേ ജോ ബൈഡൻ ഇപ്പോൾ കൊടുത്ത അനുമതി കൊല്ല ഡീപ്പ് ഇൻസൈഡ് റഷ്യ അമേരിക്കൻ വെപ്പൺസ് ഉക്രൈന് ഉപയോഗിച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ അനുമതി കൊടുത്തേക്കാണ്. അത് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കൂടി അതിന് നല്ലൊരു കാര്യമാണെന്നൊക്കെ പറഞ്ഞേക്കാണ്. അത് മാത്രമല്ല, ഫ്രാൻസ് ലോങ് റേഞ്ച് കൊടുത്ത ഒരു രാഷ്ട്രം കൂടിയാണ്. അപ്പോൾ അതും ഇനി എന്താ അതിൻ്റെ ഡിസിഷൻ വരിക എന്നുള്ളതാണ്. ഓലാഫ് ഷോൾസും ഹംഗറിയൊന്നും ഇതിനെ അത്ര സപ്പോർട്ട് ചെയ്യുന്നില്ല, ഐ മീൻ ജർമ്മനിയും ഈ ഓർബാനൊന്നും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലൊവാക്യയും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ പോളണ്ട് ഇതൊരു വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉള്ള രീതിയിലാണ് അവരുടെ സംസാരം. അപ്പോൾ ചില രാഷ്ട്രങ്ങൾക്കൊന്നും അത് ഇഷ്ടമില്ല, പക്ഷേ ഫ്രാൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപിനും അല്ലെങ്കിൽ ട്രംപിൻ്റെ കൂട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയാണ്. ഇൻസൈഡ് സെലൻസ്കി ഫ്രണ്ട് ലൈനിലൊക്കെ അദ്ദേഹം വിസിറ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമായി മാറിയേക്കാൻ, ഒരു ഗ്ലോബൽ അൺസെർട്ടനിറ്റി ഫോം ചെയ്തേക്കാണ്. ഇനി എന്താ സംഭവിക്കുക, റഷ്യ എങ്ങനെ ഇപ്പോൾ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം അങ്ങനെ തന്നെ അങ്ങോട്ട് ഭയങ്കരമായ രീതിയിൽ റഷ്യ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ ഉക്രൈൻ്റെ ആക്രമണം വരുന്നുണ്ട്. ഇനി ഇതന്നെ ലോകത്തിൽ തന്നെ നോർത്ത് കൊറിയൻ ട്രൂപ്സ് ഇപ്പോൾ ഇവിടെ റഷ്യയിലുണ്ട് എന്ന്, ഇറാനും സപ്ലൈ ഡ്രോൺസ് ചെയ്യുന്നുണ്ട്, നോർത്ത് കൊറിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇനി ചൈന പോലും കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ഒരു എന്താ പറയുക, ഒരു രണ്ട് ചേരികളിലേക്ക് പോകുന്ന അവസ്ഥയും ലോകത്ത് കടക്കുന്നുണ്ട്. ഒരു ഫിയർ വന്നേക്കാണ്, ഒരു വേൾഡ് വാറിൻ്റെ ഫിയർ വന്നേക്കാണ്. ഇൻസൈഡ് ദ ഡീപ്പ് ഇൻസൈഡ് റഷ്യയിൽ അമേരിക്കൻ വെപ്പൺസ് ഉപയോഗിച്ച് ഉക്രൈന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അനുമതി കൊടുത്തപ്പോൾ ഗോൾഡ് ഉയർന്നു. ഗോൾഡ് ഓരോ ദിവസവും ഇങ്ങനെ 500 ലെവലിങ്ങനെ കൂടുകയാണ്. 500 ലെവൽ എന്ന് പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ കൂടിയത് അറിയാമല്ലോ, ഇന്നിപ്പോൾ 56,520 ആകുമ്പോൾ സ്വർണ്ണവില, പുതിയ സ്വർണ്ണവില 56,520 മാറിയേക്കാണ്. അപ്പോൾ 540, 560 രൂപയാണ് കൂടിയത്. ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി പോകുന്നത്, അതിനൊന്നര 480. അപ്പോൾ സ്വർണ്ണവില വീണ്ടും ആ 500 പെടക്കണ നോട്ടും ഇങ്ങനെ ഉയരുന്ന പോലെ, അത് അതിനനുസൃതമായിട്ട് തന്നെ കറൻസി സിസ്റ്റം എന്താ അങ്ങനെ ആ രീതിയിൽ മാറുന്ന അവസ്ഥ വന്നേക്കാണ്. ചെറിയ രീതിയിലുള്ള പെർസെൻറ്റേജ് വർദ്ധന തന്നെ വലിയ പ്രൈസ് ഉയരുന്ന അവസ്ഥ വരികയാണ്. കാരണം വലിയ പ്രൈസായി മാറുമ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, 16, 32, 32, 64, 128, 128,000, 288,000, 286,000 അങ്ങനെ ആകുന്നതിന് പിന്നെ സെയിം ഡ്യൂറേഷൻ മതി എന്നുള്ളത്, കാരണം സെയിം പെർസെൻറ്റേജ് മതി എന്നുള്ളത്. ഡ്യൂറേഷൻ അങ്ങനെ പോലും പറയാൻ വയ്യ, കാരണം അൺസെർട്ടനിറ്റി വന്നു. അപ്പോൾ സ്വർണ്ണവില വീണ്ടും ഇന്ന് പോയിരുന്നു $2,621 ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ, +10.80 വർദ്ധനവിലെ ഔൺസിന് ഗോൾഡ് പോയി കുതിച്ചു നിൽക്കുന്ന അവസ്ഥയുള്ളൂ. അപ്പോൾ ഇനി ഉയരുമോ കുറയുമോ എന്ന് ചോദിക്കുന്നവരോട് ഇന്ത്യ പറയാനുള്ളത്, ഗാസയിലും ഇതേപോലെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ ഹിസ്ബുള്ളയുമായിട്ട് ഇപ്പോൾ നെതന്യാഹു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവരുമായി ഒരു ഡീല് വരികയാണെങ്കിലും, ലെബനോൺ ഇസ്രായേൽ വിഷയത്തിൽ ഒരു ഡീല് വരികയാണെങ്കിൽ, ഇന്നിപ്പോൾ സെൻട്രൽ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് സെൻട്രൽ യൂറോപ്പിലൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. അപ്പോൾ ഡീല് വരികയാണെങ്കിൽ ഹിസ്ബുൾ തന്നെ ആക്രമിക്കുന്നത് തുടരും എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. ട്രൂസ് ഡീൽ നിലവിൽ വരികയാണെങ്കിൽ പോലും, അപ്പോൾ ഈ ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അപ്പോൾ പറയുമ്പോൾ ട്രംപ് അധികാരത്തിൽ പോകാനൊക്കെ നിൽക്കുകയാണ്, ഈ ഡീല് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് എത്ര പെട്ടെന്ന് ലോകത്ത് സമാധാനം ഉണ്ടാവട്ടെ, നിരപരാധികൾ കൊല്ലപ്പെടുന്ന അവസാനിക്കട്ടെ എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമായ സ്ഥിതിക്ക്, സ്വർണ്ണവില ഇനിയും ഉയരുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ്, ഉയരാൻ തന്നെയാണ് ഇനിയും സാധ്യത എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. ചെറിയ പുൾബാക്കുകൾ ഉണ്ടാവും എന്നല്ലാതെ സ്വർണ്ണവില ബൈ ടൈം അങ്ങനെ ഉയർന്ന്
പോകുന്ന അവസ്ഥ തന്നെയാണുള്ളത്. പിന്നെ ഇപ്പോൾ ഈ ഉച്ചക്കുള്ള ഈ വിപണി പ്രകാരം നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകുന്ന അവസ്ഥ ആയിട്ടില്ല കേട്ടോ.